നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് ദ ഗെയിമിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ദ റേസിൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ കണ്ടല്ലോ. ഇനി അസ്പയർ ടു വിൻ എന്ന നമ്മുടെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലേണിംഗ് ദ ഗെയിമിലെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ പറയട്ടെ, ഒരുപാട് പേര് ചാപ്റ്റർ സമ്മറി കണ്ടായിരുന്നു, എന്നിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പം അതുപോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടിയും തന്നിട്ടുണ്ട്. അപ്പോൾ മറുപടി തന്നിട്ടുള്ള ആളുകളുടെ പേരൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെ മാത്രമല്ല ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ തരുന്ന ആൻസേഴ്സ് നിങ്ങൾ അതേപോലെ കോപ്പി അടിച്ച് എഴുതണ്ട കേട്ടോ. നേരെ മറിച്ചിട്ട് ജസ്റ്റ് അതൊരു മോഡലായിട്ട് എടുത്തിട്ട് നിങ്ങൾ തനിയെ എന്ത് ചെയ്യണം, ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, കാരണം ഇത് HSS ലൈവ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്ന് എടുത്തതാണത്, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കോപ്പി അടിച്ച് എല്ലാവരും ഒരേപോലെ ആൻസർ എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പിടിക്കും. ടീച്ചേഴ്സിൻ്റെ എളുപ്പ കാര്യങ്ങളും മനസ്സിലാവുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് റീഡ് ആൻഡ് റെസ്പോണ്ട് എന്ന് പറഞ്ഞിട്ട് സൈഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ. അപ്പോൾ ചാപ്റ്ററിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാലോ, എന്താണ് കഥ സമ്മറിയൊക്കെ അറിയാലോ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നിൻ്റെ ചോദ്യം ഞാൻ പറയാം. ഇത് കണ്ടോ, ഇതാണ് ഇത്രയും ചോദ്യങ്ങളാണുള്ളത്, 15 ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ 16 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദി പാസേജ് ദാറ്റ് ഷോ സച്ചിൻസ് ലവ് ഫോർ ക്രിക്കറ്റ് ഈവൻ ഫ്രം എ വെരി ഏർലി ഏജ്. സച്ചിന് വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ലൈൻസൊക്കെ എടുത്തെഴുതാനാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാനാണ് പറയുന്നത്. ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെഴുതാം, സച്ചിൻ പ്ലേഡ് ക്രിക്കറ്റ് വിത്ത് ഹിസ് കോളനി ഫ്രണ്ട്സ്. സച്ചിൻ അദ്ദേഹത്തിൻ്റെ കോളനി ഫ്രണ്ട്സുമായിട്ട് ക്രിക്കറ്റ് കളിച്ചിരുന്നു. ഹി ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ. അതുപോലെ തന്നെ ടെലിവിഷനിൽ ക്രിക്കറ്റ് കളി കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. വൈൽ പ്ലേയിങ് ക്രിക്കറ്റ് ഹി ട്രൈഡ് ടു ഇമിറ്റേറ്റ് ഹിസ് ഫേവറേറ്റ് പ്ലേയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് വിവ് റിച്ചാർഡ്സ്. അതേപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പ്ലേയേഴ്സായിട്ടുള്ള സുനിൽ ഗവാസ്കറിൻ്റെയും വിവ് റിച്ചാർഡ്സിൻ്റെയും ഒക്കെ ഗെയിംസ് അവരുടെ രീതികൾ ഫോളോ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു, ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൗ ഡിഡ് ശാരദാശ്രം വിദ്യാമന്ദിർ ഡിഫർ ഫ്രം അതർ സ്കൂൾസ് ഇൻ മുംബൈ. എങ്ങനെയാണ് ശാരദാശ്രം വിദ്യാമന്ദിർ മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്താ ആൻസർ? ശാരദാശ്രം വിദ്യാമന്ദിർ ഗേവ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ടു ദ ഗെയിം ഓഫ് ക്രിക്കറ്റ് ദാൻ അതർ സ്കൂൾസ്. രമാകാന്ത് അജ്രേക്കർ സർ വാസ് ദി ക്രിക്കറ്റ് കോച്ച് ദർ. അപ്പം എന്താ, മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ക്രിക്കറ്റിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കൂളാണ് ശാരദാശ്രം വിദ്യാമന്ദിർ. മാത്രമല്ല രമാകാന്ത് അജ്രേക്കർ സാറായിരുന്നു അവിടുത്തെ ക്രിക്കറ്റ് കോച്ച്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് വാസ് അജ്രേക്കർ സാർസ് ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് സച്ചിൻ. സച്ചിനെ കുറിച്ച് അജ്രേക്കർ സാറിനുണ്ടായിരുന്ന ആദ്യത്തെ ഇംപ്രഷൻ അല്ലെങ്കിൽ അവനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? എന്തായിരുന്നു? അജ്രേക്കർ സർ ഫസ്റ്റ് തോട്ട് ദാറ്റ് സച്ചിൻ വാസ് ടു യങ് ടു അറ്റൻഡ് ദ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ അതിനുമാത്രമുള്ള പ്രായം സച്ചിൻ ആയിട്ടില്ല. ഹി വാസ് ടു യങ് വളരെ ചെറുപ്പമാണ് എന്നായിരുന്നു അജ്രേക്കർ സാറിൻ്റെ ആദ്യത്തെ സച്ചിനെ കുറിച്ചിട്ടുള്ള ഇംപ്രഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റോൾ ഓഫ് അജിത് ഇൻ സച്ചിൻസ് ഇൻഡക്ഷൻ ഇൻ ടു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട്. മുംബൈയിലെ ക്രിക്കറ്റ് ശൃംഖലയിലേക്ക് സച്ചിൻ എത്തിപ്പെടുന്നതിൽ അജിത്തിൻ്റെ പങ്ക് എന്തായിരുന്നു? അപ്പോൾ അജിത്ത് ആരായിരുന്നു? യെസ്, ബ്രദർ ഓഫ് സച്ചിൻ അല്ലേ. അപ്പം അജിത് റിക്വസ്റ്റഡ് അജ്രേക്കർ സർ ടു ഗിവ് സച്ചിൻ വൺ മോർ ചാൻസ്. അപ്പോൾ എന്താ ഇവിടെ പറയേണ്ടത്? അജ്രേക്കർ സാറിനോട് ഒരു അവസരം കൂടി സച്ചിന് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ആരാണ്? അജിത്താണ് അല്ലേ. ഹി വാണ്ടഡ് സർ ടു പ്രിട്ടൺ ടു ഗോ എവേ ആൻഡ് വാച്ച് ഹിം ബാറ്റ് ഫോർ എ ഡിസ്റ്റൻസ്. അപ്പോൾ കുറച്ച് ദൂരെ പോയിട്ട് ഇന്ന് ബാറ്റിൽ ഒന്ന് ചെയ്യുന്നത്, ദൂരെ പോയി നിന്നൊന്ന് വാച്ച് ചെയ്യായിരുന്നു എന്നുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാതെ സച്ചിൻ കളിച്ചേനെ എന്ന് ആർക്കറിയാമായിരുന്നു? അജിത്തിന് അറിയാമായിരുന്നു അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ദി ആൻസർ കേട്ടോ. ഇനി എഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 5, വൈ ഡിഡ് സച്ചിൻ ഫീൽ ദാറ്റ് ദ ഷെഡ്യൂൾ ഓഫ് ദ ക്യാമ്പ് വാസ് റിഗറസ്. അപ്പം എന്തുകൊണ്ടാണ് സച്ചിന് തോന്നിയത് തൻ്റെ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് വളരെയധികം റിഗറസ് റിഗറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരമേറിയതും കഠിനമായതും ഒക്കെയാണെന്ന് എന്തുകൊണ്ടാണ് തോന്നാനുള്ള കാരണം എന്താണ്? അപ്പോൾ ആൻസർ എന്താ പറയുക, സച്ചിൻ ഹാഡ് പ്രാക്ടീസ് സെഷൻസ് എവറി മോർണിംഗ് ആൻഡ് ഈവനിങ് അറ്റ് ശിവജി പാർക്ക് വിച്ച് വാസ് 40 മിനിറ്റ് ബസ് റൈഡ് ഫ്രം ഹിസ് ഹോം.
നാൽപ്പത് മിനിറ്റ് ബസ്സിൽ ഓടിയാൽ എത്തുന്ന ശിവജി പാർക്കിൽ മോർണിംഗ് സെഷൻസും ഈവനിങ് സെഷൻസും എല്ലാ പ്രാക്ടീസും ഉണ്ടായിരുന്നു. അത് കാരണം സച്ചിന് നല്ല അതൊരു ഭയങ്കര ടഫായിട്ട് തോന്നി. ആഫ്റ്റർ പ്രാക്ടീസ് അതിനുശേഷമോ സച്ചിൻ വുഡ് ബി തെറഫ്ലി എക്സ്ഹോസ്റ്റഡ്. അത് കഴിയുമ്പോഴത്തേനും ഒരു പരുവാവും അല്ലേ. So he felt that the schedule of the camp was a rigorous one. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ക്യാമ്പ് വളരെ റിഗറസ് ആണെന്ന് തോന്നിയത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് സർവ്ഡ് സച്ചിൻ ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. എന്താണ് സച്ചിന് ഒരു പേഴ്സണൽ കോച്ചിങ് മാനുവലായിട്ട് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു? അപ്പോൾ അവൻ ആൻസർ എന്താ? സച്ചിൻസ് ബ്രദർ അജിത് വൺസ് ഗേവ് ഹിം എ നോട്ട് കണ്ടെയ്നിങ് സം തോട്ട്സ് എബൌട്ട് ബാറ്റിംഗ്. അപ്പോൾ സച്ചിൻ്റെ ബ്രദറായിട്ടുള്ള അജിത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സച്ചിന് കുറേ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. ബസ്സിൽ പോകുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. He kept it with him as it served him as a very personal coaching manual. അത് സച്ചിന് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു മാനുവലായി അദ്ദേഹം അത് സൂക്ഷിച്ചും വയ്ക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. ദ സിസ്റ്റം വർക്ക്ഡ് വെൽ അപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ്. പോക്കറ്റ് ഒഴിച്ചു ബാക്കി എല്ലായിടത്തും ആ ഒരു സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്തു. വാട്ട് ഈസ് എ സിസ്റ്റം? ഇവിടെ റെഫർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരുന്നു ആ സിസ്റ്റം? അപ്പം എഴുതണം, സച്ചിൻ ഹാഡ് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രിക്കറ്റ് ക്ലോത്ത്സ്. സച്ചിൻ ആകെ ഒരു സെറ്റ് ക്രിക്കറ്റ് വസ്ത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഹിസ് റൂട്ടീൻ വാസ് ടു വാഷ് ആൻഡ് ഡ്രൈ ദം ആഫ്റ്റർ ഈച്ച് സെഷൻ സോ ദാറ്റ് ഹി കുഡ് വിയർ ദം ഫോർ ദ നെക്സ്റ്റ് സെഷൻ. വിയർത്ത് കുളിച്ച് വരുമ്പം രാവിലത്തെ സെഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ അത് അലക്കിയിടുക, വൈകുന്നേരം ആകുമ്പോഴത്തേന് അത് ഉണങ്ങിയുണ്ടാവും പോക്കറ്റ് ഒഴികെ അല്ലേ. എന്നിട്ട് അതിട്ടുകൊണ്ട് വൈകുന്നേരത്തെ സെഷന് പോവുക, വീണ്ടും വന്നിട്ട് അത് അലക്കിയിടുക. ആ ഒരു രീതി വളരെ ഉപകാരപ്രദമായിരുന്നു. ദിസ് റൂട്ടീൻ ഈസ് എ സിസ്റ്റം റെഫേർഡ് ടു ബൈ സച്ചിൻ. ഇതാണ് സച്ചിൻ റെഫർ ചെയ്യുന്ന സിസ്റ്റം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. വൈ വാസ് സച്ചിൻ ആസ്ക്ഡ് ടു ചേഞ്ച് ഹിസ് സ്കൂൾ. എന്തുകൊണ്ടാണ് സച്ചിൻ സ്കൂൾ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചത്? അപ്പം ആൻസർ, ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ വേർ സച്ചിൻ സ്റ്റഡി ഡിഡ് നോട്ട് ഹാവ് ക്രിക്കറ്റ് ഫെസിലിറ്റീസ്. അപ്പോൾ സ്കൂള് മാറണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് വെച്ചാൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ വെർ സച്ചിൻ സ്റ്റഡി ഡിഡ് നോട്ട് ഹാവ് ക്രിക്കറ്റ് ഫെസിലിറ്റീസ്. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഹിസ് കോച്ച് അഡ്വൈസ്ഡ് ഹിം ടു ചേഞ്ച് ഹിസ് സ്കൂൾ ഇഫ് ഹി വാണ്ടഡ് ടു ടേക്ക് ക്രിക്കറ്റ് സീരിയസ്ലി. അപ്പോൾ അജ്രേക്കർ സാറ് പറഞ്ഞു, നീ ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ നേരെ ശാരദാശ്രമിൽ വാ, അവിടെ നമുക്ക് നല്ല ക്രിക്കറ്റ് കോച്ചിങ് കിട്ടും എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് സ്കൂള് മാറിയത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് വാസ് ദ കണ്ടീഷൻ ലെയ്ഡ് ഡൗൺ ബൈ സച്ചിൻസ് ഫാദർ ഫോർ ചേഞ്ചിങ് ഹിസ് സ്കൂൾ. അപ്പോൾ സച്ചിൻ്റെ ഫാദർ കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? സമ്മതിച്ചോ സ്കൂള് മാറുവാൻ? സമ്മതിച്ചോ? ആൻസർ എന്താ? ഓൺലി ഇഫ് സച്ചിൻ വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ് ഹിസ് ഫാദർ വാസ് റെഡി ടു ചേഞ്ച് ഹിസ് സ്കൂൾ. അപ്പോൾ ശരിക്കും നീ എന്ത് ചെയ്യണം, സ്കൂള് മാറാനും ക്രിക്കറ്റ് കളി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, സ്കൂള് മാറുന്നതിൽ എനിക്കൊരു പരാതിയും ഇല്ലെന്നാണ് ആ ഒരു ഫാദർ പറഞ്ഞത് അല്ലേ. അപ്പോൾ അദ്ദേഹം ഏറ്റവും നല്ലൊരു ഫാദറാണ് ഈ വേൾഡിലെ അല്ലേ. അല്ലായിരുന്നു, നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സച്ചിനെ കിട്ടുമായിരുന്നോ? അപ്പം ഫാമിലി സപ്പോർട്ടാണ് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. What did Sachin consider as a kind of safety valve? Safety valve ആയിട്ട് സച്ചിൻ കൺസിഡർ ചെയ്തിരുന്നത് എന്താണ്? All his excess energies were channeled into playing cricket and Sachin considered this as a safety valve. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവും അദ്ദേഹം ക്രിക്കറ്റിന് വേണ്ടി വിനിയോഗിച്ചു, മറ്റൊന്നിനുമല്ലാതെ ക്രിക്കറ്റിന് വേണ്ടി കൊടുത്തു. ഇതാണ് അദ്ദേഹം സേഫ്റ്റി വാൽവ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. How did 1 rupee coin help Sachin to become a good batsman? നല്ലൊരു ബാറ്റ്സ്മാൻ ആവുന്നതിൽ ആ 1 രൂപ കോയിൻ എങ്ങനെയാണ് സച്ചിനെ ഹെൽപ്പ് ചെയ്തത്? In order to own the 1 rupee coin kept by Ajrekar on top of the stumps, Sachin had to avoid getting out and bat continuously with some 60 to 70 boys fielding. So he had to hit the ball along the ground. It taught him how to concentrate even when physically drained. It also gave him immense satisfaction. അപ്പം എന്താ എഴുതേണ്ടത്?
അജ്രേക്കർ സാറ് സ്റ്റമ്പിന് മുകളിൽ വെക്കുന്ന ആ 1 റുപ്പി കോയിൻ കണ്ടിന്യൂസ്ലി ബാറ്റ് ചെയ്യാനും അതും 60ഉം 70ഉം കുട്ടികൾ ഫീൽഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഏകാഗ്രതയോടു കൂടി കളിക്കുവാൻ സച്ചിനെ പ്രേരിപ്പിച്ചു. മാത്രമല്ല, വളരെ ക്ഷീണിതനായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ പോലും എങ്ങനെ കളിച്ച് നേടാമെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു. അത് അദ്ദേഹത്തിന് ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ, അത്രയും സംതൃപ്തിയാണ് നൽകിയത്. ഓക്കെ, then question number 12, what helped Sachin to build a physical and mental stamina? എന്താണ് ഫിസിക്കലിയും ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്ട്രെങ്ത് നൽകാൻ സഹായിച്ചത് സച്ചിൻ ടെണ്ടുൽക്കറിനെ? ആഫ്റ്റർ ദ തറോഫ് പ്രാക്ടീസ്, എന്നുവെച്ചാൽ അത്രയും തറോഫ് പ്രാക്ടീസ് ഇൻ ക്രിക്കറ്റ്, സച്ചിൻ ഹാഡ് ടു റൺ 2 full circuits ഓഫ് ശിവജി പാർക്ക് വിത്ത് ഹിസ് പാഡ്സ് ആൻഡ് ഗ്ലൗസ് ഓൺ. This routine throughout the summer holidays helped him to build up his physical and mental stamina. അതായത് ക്രിക്കറ്റിലുള്ള തറോ പ്രാക്ടീസിന് ശേഷം സച്ചിൻ എന്ത് ചെയ്യണമായിരുന്നു, ആ ശിവജി പാർക്കിന് ചുറ്റും 2 റൗണ്ട് ഓടണമായിരുന്നു. അതും പാഡും ഗ്ലൗസും എല്ലാം ഇട്ടിട്ട് ആ വെയിറ്റ് മുഴുവൻ താങ്ങിയിട്ട് ഓടണമായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ ആ ഒരു റൂട്ടീൻ, ആ ഒരു പതിവ് എന്ന് പറയുന്നത്, അതും ആ സമ്മർ ഹോളിഡേയ്സിൽ അതൊക്കെ ചെയ്യുന്നത് അത്രയും ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന ഉണ്ടാക്കുന്നതിന് കാരണമായി. Then question number 13, this regular demand was a little unreasonable. എന്നു വെച്ചാൽ the regular demand was a little unreasonable. ആ ഞാൻ റെഗുലറായിട്ട് ചോദിക്കുന്ന ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കുറച്ചൊരു കഠിനം തന്നെയായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? What was the demand? എന്തായിരുന്നു ഡിമാൻഡ്? എന്തായിരുന്നു ഡിമാൻഡ്? ആ അച്ഛനോട് പറയുന്ന കാര്യം തന്നെയാണ് അല്ലേ, അച്ഛൻ എനിക്ക് ആ സ്പെഷ്യൽ ഫ്രൂട്ട് ജ്യൂസ് വാങ്ങിച്ചു തരണം എന്ന് പറയുന്നതാണ് ആ ഒരു സ്പെഷ്യൽ ഡിമാൻഡ് അല്ലേ. ആഫ്റ്റർ ഹിസ് പ്രാക്ടീസ് സെഷൻസ് ഇൻ ദ ക്രിക്കറ്റ് സച്ചിൻ യൂസ്ഡ് ടു ഡിമാൻഡ് ഹിസ് ഫാദർ ടു ട്രീറ്റ് ഹിം ടു എ സ്പെഷ്യൽ ഫ്രൂട്ട് ജ്യൂസ്. അപ്പോൾ വാട്ട് വാസ് ഇറ്റ് അൺറീസണബിൾ, എന്തുകൊണ്ടാണ് അതൊരു അത്ര അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, എനിക്കതൊരു ബുദ്ധിമോശമാണെന്ന് തോന്നാനുള്ള കാരണം എന്താ? കാരണം ഹി ഹാഡ് ടു റിയലൈസ് ദാറ്റ് പാരൻസ് ഓൾസോ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. സോ ഹിസ് ഡിമാൻഡ് വാസ് അൺറീസണബിൾ. കാരണം അദ്ദേഹം തിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു തൻ്റെ ഫാദറിന് ബ്രദറിനെയും സിസ്റ്ററിനെയും ഒക്കെ നോക്കേണ്ടതുണ്ട്, തന്നെ മാത്രം നോക്കിയാൽ പോരാ എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അത് അൺറീസണബിൾ ആണെന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്പർ 14, why was Sachin asked by the bus conductors to buy 2 tickets? എന്തുകൊണ്ടാണ് ബസ് കണ്ടക്ടേഴ്സ് സച്ചിനോട് 2 ടിക്കറ്റ് വാങ്ങണമെന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം എന്താ? വെൻ സച്ചിൻ ഹാഡ് ടു സ്റ്റാൻഡ് ഇൻസൈഡ് ദ ബസ് വിത്ത് ദ കിറ്റ് ബാഗ് ഓൺ ഹിസ് ബാക്ക് ഹി ഓഫൺ ടുക്ക് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചർ. സോ സംസ് ഹി ഹാസ് ആസ്ക്ഡ് ബൈ ദ കണ്ടക്ടേഴ്സ് ടു ബൈ 2 tickets. അപ്പോൾ സച്ചിൻ ഈ പാഡും ഗ്ലൗസും ബാഗും ക്രിക്കറ്റിൻ്റെ കിറ്റും എല്ലാം കൂടെ വെച്ചിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് 2 പേർക്കുള്ള ഒരു സ്ഥലം അവിടെ നിന്ന് പോകുമായിരുന്നു അല്ലേ ബസ്സിൽ. അതുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് 2 ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15, ക്രിക്കറ്റ് ഈസ് വെയ്റ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റ്സ്, പ്രാക്ടീസ് ഹാർഡ് ആൻഡ് സീ വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്പയർ. വാട്ട് ആസ്പെക്ട് ഓഫ് എ കോച്ച് ക്യാൻ യു ഇൻഫർ ഇൻ അജ്രേക്കർ ഹിയർ? അപ്പോൾ നോക്കൂ, ക്രിക്കറ്റ് നിന്നെ നെറ്റ്സിൽ കാത്തിരിക്കുന്നു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമോ നിനക്ക് വലിയൊരു മാന്ത്രിക ജാലം അല്ലെങ്കിൽ മാജിക് കാണാൻ സാധിക്കും, നിൻ്റെ ജീവിതത്തെ അത് മാറ്റിമറിക്കും. ഇങ്ങനെയൊക്കെ അജ്രേക്കർ സാറ് പറയുമ്പോൾ അജ്രേക്കർ സാർ എങ്ങനത്തെ ഒരു കോച്ചായിട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? എന്താ, ഏറ്റവും നല്ല ബെസ്റ്റ് കോച്ച് ഇൻ ദ വേൾഡ് അല്ലേ. അപ്പോൾ മനസ്സിലെഴുതാം, സം ടൈംസ് വെൻ സച്ചിൻ അവോയ്ഡഡ് പ്രാക്ടീസിങ് അറ്റ് ദ നെറ്റ്സ് അജ്രേക്കർ വുഡ് കം ഓൺ ഹിസ് സ്കൂട്ടർ ടേക്ക് ഹിം ടു ദി നെറ്റ്സ്. ഓൺലി എ റെസ്പോൺസിബിൾ ആൻഡ് സിൻസിയർ കോച്ച് വുഡ് ഡു ഇറ്റ്. അപ്പോൾ അജ്രേക്കർ സാർ എന്ത് ചെയ്യുമായിരുന്നു, പ്രാക്ടീസ് സെഷൻസ് ഒഴിവാക്കുമ്പോൾ, സച്ചിൻ അതെല്ലാം ഒഴിവാക്കുന്ന സമയത്ത് അജ്രേക്കർ സാർ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ വന്നിട്ട് സച്ചിന് വേണ്ട പ്രാക്ടീസും കാര്യങ്ങളും കൊടുക്കുമായിരുന്നു, അവനെ തിരിച്ച് കൊണ്ടുപോയിട്ട് അവനെ കൊണ്ട് കളിപ്പിക്കുമായിരുന്നു. ഒരു അത്രയും സിൻസിയറായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരാൾക്കേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് വിചാരിക്കും, അവൻ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്നല്ലേ വിചാരിക്കും. പക്ഷേ പിന്നാലെ നടന്നിട്ട് സച്ചിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള പ്രധാന കാരണം അജ്രേക്കർ സാറാണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16, വൈ ഡിഡ് അജ്രേക്കർ സാർ പണിഷ് സച്ചിൻ? എന്തുകൊണ്ടാണ് അജ്രേക്കർ സാർ സച്ചിനെ പണിഷ് ചെയ്തത്? അജ്രേക്കർ സാർ പണിഷ്ഡ് സച്ചിൻ വൺസ് വെൻ ഹി ബങ്ക്ഡ് ദ ഡെയിലി ഈവനിങ് പ്രാക്ടീസ്.
ദിവസവും നടത്തേണ്ട ഈവനിങ് പ്രാക്ടീസ് മുടക്കിയിട്ട് പോയതുകൊണ്ടാണ് എന്ത് ചെയ്തത് അജ്രേക്കർ സാറ് സച്ചിനെ പണിഷ് ചെയ്തത്. ഹൗ ഡിഡ് ഇറ്റ് ഹെൽപ്പ് ഹിം, അതെങ്ങനെയാണ് സച്ചിനെ ഹെൽപ്പ് ചെയ്തത്? ഇറ്റ് ഹെൽപ്പ് ഹിം ടു പ്രാക്ടീസ് ഹാർഡ് എവറി ഡേ ആൻഡ് ബിക്കം എ വേൾഡ് റിനൗണ്ട് ക്രിക്കറ്റർ. അപ്പോൾ അത് അദ്ദേഹത്തെ ദിവസവും പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള പാഠവും പഠിപ്പിച്ചു, അതിനുശേഷം ലോകമറിയുന്ന ഒരു ക്രിക്കറ്ററാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ദാറ്റ് ഈസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി വരുന്നത് ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്ട്. പേജ് നമ്പർ 26 കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതാം കേട്ടോ. ഇതേപോലെ തന്നെ കോപ്പി അടിച്ച് എഴുതാനല്ല വേണ്ടത്, നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് എഴുതേണ്ടത് കേട്ടോ. ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് അതുപോലെയാണ് എഴുതേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് പിടിക്കും, ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒരു മോഡൽ പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പാരഗ്രാഫ് അതേ ലൈൻസാണ്, അത് എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കുക, അതന്നെ എടുത്ത് എഴുതുക, അത്രേ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഡു യു തിങ്ക് ദാറ്റ് ദ സമ്മർ ക്യാമ്പ് അറ്റ് ശിവജി പാർക്ക് ഹെൽപ്ഡ് സച്ചിൻ ടു മൗൾഡ് ഹിംസെൽഫ് ഇൻ ടു എ റിയൽ ക്രിക്കറ്റർ? സ്റ്റേറ്റ് യുവർ റീസൺസ്. സമ്മർ ക്യാമ്പ്, ശിവജി പാർക്കിൽ നടന്ന സമ്മർ ക്യാമ്പ് സച്ചിനെ ഒരു സച്ചിനാക്കി തന്നെ, അതെന്ന് വെച്ചാൽ ക്രിക്കറ്റിൻ്റെ ഗോഡാക്കി മാറ്റുന്നതിന് സഹായിച്ചുവോ? എന്താണ് നിങ്ങളുടെ മറുപടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ എന്താ, യെസ് ഐ തിങ്ക് ദാറ്റ് ദ സീസ്ലെസ് പ്രാക്ടീസ് Zealous practice made by Sachin at Shivaji Park made him a great and real cricketer. He practiced from 7:30 a.m. to 10:30 a.m. in the morning, and in the afternoon he practiced till late evening. His dedication and hard work made him to do so. അപ്പോൾ അത് എന്താണ്, ശിവജി പാർക്കിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഠിനമായിട്ടുള്ള പരിശ്രമവും അജ്രേക്കർ സാറിൻ്റെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ്ങുമാണ് അദ്ദേഹത്തെ ഏറ്റവും ബെസ്റ്റ് ക്രിക്കറ്ററാക്കി മാറ്റിയത് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് എ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് യു പ്ലേ, ഡിഡ് ദീസ് വേർഡ്സ് ഓഫ് അജ്രേക്കർ സാർ കം ട്രൂ? എക്സ്പ്ലെയിൻ. ഒരിക്കൽ നിന്നെ കാണാൻ ലോകത്തിൻ്റെ എമ്പാടും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും നിന്നെ കാണുവാൻ, നിൻ്റെ ഗെയിംസ് നീ കളിക്കുന്നത് കാണുവാൻ വേണ്ടി വരും എന്ന് അജ്രേക്കർ സാറ് പറഞ്ഞു, അത് സത്യമായോ? എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ, യെസ് ദേ ഡിഡ്. സച്ചിൻ ബിക്കെയിം നോൺ ആസ് ദി ഗോഡ് ഓഫ് ക്രിക്കറ്റ്. ഹി ഈസ് ദി ഓൺലി പ്ലെയർ ടു ഹാവ് സ്കോർഡ് 100 ഇൻ്റർനാഷണൽ സെഞ്ചുറീസ്, ദി ഫസ്റ്റ് ബാറ്റ്സ്മാൻ ഹൂ സ്കോർഡ് എ ഡബിൾ സെഞ്ചുറി ഇൻ വൺ ഡേ ഇൻ്റർനാഷണൽ, ആൻഡ് ദി ഹോൾഡർ ഓഫ് ദി റെക്കോർഡ് ഓഫ് ദി നമ്പർ ഓഫ് റൺസ് ഇൻ ബോത്ത് ODI ആൻഡ് 8 ടെസ്റ്റ് ക്രിക്കറ്റ്, ആൻഡ് ദി ഓൺലി പ്ലെയർ ടു കംപ്ലീറ്റ് മോർ ദാൻ 30,000 runs in international cricket. അപ്പോൾ അത്രയും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് അജ്രേക്കർ സാറിന് പറഞ്ഞ അതേ വാക്കുകൾ തന്നെ എന്ത് ചെയ്തു, പിന്നീട് ഫലവത്തായി വന്നു അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വോട്ട് ദ സെൻറ്റൻസസ് വിച്ച് യു ഫൈൻഡ് മോർ ഇൻസ്പയറിംഗ് ഫ്രം ലേണിംഗ് ദ ഗെയിം, ഹൗ ഡു ദേ ഇൻസ്പയർ യു? ഇനിയിത് നിങ്ങൾ സ്വന്തം എഴുതേണ്ടത് കേട്ടോ. അതായത് ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ചില ലൈൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു ലൈൻ തന്നെയാണ്, വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് യു പ്ലേ. നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ വരും കാണും അല്ലേ. നമുക്ക് നമ്മളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കണം, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ലൈൻ. അതേപോലെ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തെഴുതുക കേട്ടോ, കാരണവും എഴുതണം. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഇതിൽ രമേശ് ടെൻഡുൽക്കർ സാറിൻ്റേതും അതുപോലെ അജിത്തിൻ്റെതും അതേപോലെ അജ്രേക്കർ സാറിൻ്റെയും ഒക്കെ, ഒന്ന് സച്ചിൻ്റെ ഫാദറാണ്, രണ്ടാമത്തേത് സച്ചിൻ്റെ ബ്രദറാണ്, മൂന്നാമത്തേത് സച്ചിൻ്റെ കോച്ചാണ്. അപ്പോൾ അവരുടെയൊക്കെ ക്വാളിറ്റീസാണ് കാണിക്കുന്നത്, അവരൊക്കെ ഓരോ സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അവരുടെ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതാനൊക്കെ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വായിക്കുക, ഐ വിൽ റീഡ് ഇറ്റ് ഫോർ യു. നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് എന്താണ് മനസ്സിലായത്, അതേപോലെ ഇതേപോലെ എഴുതാതെ നിങ്ങളുടെ ഭാഷയിൽ എഴുതാം കേട്ടോ. ഫസ്റ്റ് വൺ അലൗഡ് സച്ചിൻ ടു ചേഞ്ച് സ്കൂൾസ്. രമേശ് ടെൻഡുൽക്കർ അദ്ദേഹം സച്ചിനെ സ്കൂളിൽ മാറുവാൻ വേണ്ടി സഹായിച്ചു. അതുപോലെ അഡ്വൈസ്ഡ് ഹിം ടു ചേഞ്ച് സ്കൂൾസ് ഓൺലി ഇഫ് ഹി വാസ് റിയലി സീരിയസ് അബൌട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് സീരിയസ് ആയി എടുക്കുകയാണെങ്കിൽ നീ സ്കൂൾ മാറിക്കോളൂ എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. കെയിം ടു ടേക്ക് ഹിം
ഹോം ആഫ്റ്റർ ദ പ്രാക്ടീസ് സെഷൻസ് അറ്റ് ശിവജി പാർക്ക്. പലപ്പോഴും ശിവജി പാർക്കിലെ പ്രാക്ടീസിങ് സെഷൻ കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നു അല്ലേ. ആൻഡ് എൻകറേജ്ഡ് ഹിസ് സൺ സേയിങ് ഓൾ ഹി വാണ്ടഡ് ഹിം ടു ഡു വാസ് ടു ട്രൈ ഹിസ് ബെസ്റ്റ് വിതൗട്ട് വറിയിങ് എബൌട്ട് ദ റിസൾട്ട്സ്. റിസൾട്ടിനെ പറ്റി ആലോചിക്കാതെ, ഫലം എന്താകുമെന്ന് ചിന്തിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പറഞ്ഞു. മുൻ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ മാക്സിമം സഹായിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ. നമുക്ക് ആ കോക്ടെയിലൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോഴൊക്കെ അറിയാം. ഒക്കേഷണലി ട്രീറ്റഡ് സച്ചിൻ ടു സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ. അതേപോലെ തന്നെ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിലൊക്കെ വാങ്ങിക്കൊടുത്തു. ദെൻ നർച്ചേർഡ് ഹിസ് സൺസ് ടാലൻസ് ബൈ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മകൻ്റെ കഴിവുകളെ എപ്പോഴും വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരു ഫാദറാണ് രമേശ് ടെണ്ടുൽക്കർ അല്ലേ. ഇനി അടുത്തത് അജിത്. ഐഡൻറ്റിഫൈഡ് സച്ചിൻസ് ടാലൻറ്റ് ഇൻ ക്രിക്കറ്റ്. ആദ്യമായിട്ട് സച്ചിന് ക്രിക്കറ്റ് കളിക്കാനൊരു ടാലൻ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അജിത്താണ്. ടുക്ക് സച്ചിൻ ടു ദ ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ അജ്രേക്കർ സർ. അജ്രേക്കർ സാറിൻ്റെ കീഴിൽ ട്രെയിനിങ് കിട്ടുവാൻ വേണ്ടി സമ്മർ ക്യാമ്പിൽ കൊണ്ടുപോയി. ഇൻസിസ്റ്റഡ് ഓൺ സർ ഗിവിങ് സച്ചിൻ അനദർ ചാൻസ് ടു പ്രൂവ് ഹിസ് എബിലിറ്റി. സച്ചിൻ ശരിക്ക് കളിക്കാത്തത് കണ്ടപ്പോൾ ഒരു ചാൻസും കൂടി തരാമോ സാർ എന്ന് ചോദിച്ചു. അക്കമ്പനിയുടെ ഹിം ടു ദ ക്യാമ്പ് ഫോർ സം ഡേയ്സ്. അങ്ങനെ ക്യാമ്പിൽ കുറേ ദിവസങ്ങളിൽ കൊണ്ടാക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഡിസ്കസ് വിത്ത് സച്ചിൻ ദ ന്യൂആൻസസ് ഓഫ് ബാറ്റിംഗ്. പോകുന്ന വഴിയിലും തിരിച്ചു വരുമ്പോഴും ഒക്കെ പ്രാക്ടീസിനെ പറ്റിയിട്ടും ബാറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗേവ് ഹിം എ നോട്ട് കണ്ടെയ്നിങ് സം ഓഫ് ഹിസ് തോട്ട്സ് എബൌട്ട് ബാറ്റിംഗ്. ബാറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കുറേ നോട്ട്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ദെൻ ഹീ ടു അഗ്രി ടു ചേഞ്ച് സച്ചിൻ സ്കൂൾ. സ്കൂള് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതിന് താൻ അഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഗ്രേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആര്? അജ്രേക്കർ സർ. അഗ്രി ടു ട്രെയിൻ സച്ചിൻ ഇൻ ക്രിക്കറ്റ്. സച്ചിന് ട്രെയിനിങ് കൊടുക്കാമെന്ന് സമ്മതിച്ചു. ട്രെയിൻ സച്ചിൻ ഡ്യൂറിങ് ദ സമ്മർ ക്യാമ്പ്. സമ്മർ ക്യാമ്പിൽ ട്രെയിനിങ് കൊടുക്കാമെന്ന് സമ്മതിച്ചു അല്ലേ. Called his father and suggested changing Sachin's school. ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുത്തു അല്ലേ. ഒരു പ്രാവശ്യം കളിച്ചിട്ട് ശരിയായില്ല, നമ്മളാണെങ്കിൽ പറയും ഇപ്പം വരേണ്ട അടുത്ത പ്രാവശ്യം വരാനൊക്കെ പറയും അല്ലേ. പക്ഷെ അദ്ദേഹം ബ്രദർ പറഞ്ഞത് അതേപോലെ കേട്ടു. ദെൻ അച്ഛനെ വിളിച്ചിട്ട് സ്കൂള് മാറുന്ന കാര്യം പറഞ്ഞു. ട്രെയിൻ സച്ചിൻ അറ്റ് ഹിസ് ന്യൂ സ്കൂൾ ശാരദാശ്രം വിദ്യാമന്ദിർ. ശാരദാശ്രം വിദ്യാമന്ദിറിൽ ക്ലാസ്സുകൾ കൊടുത്തു. Placed 1 rupee coin on the stumps for him to bat, avoid getting out and win it. അങ്ങനെ ഔട്ടാവാതെ 1 രൂപ കോയിൻ വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ സച്ചിനെ കൊണ്ട് നോക്കിച്ചാൽ എപ്പോഴും സച്ചിന് ഭയങ്കര ഇൻസ്പിറേഷൻ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വടാപ്പാവ് കഴിക്കാനുള്ള പൈസ കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് സഹായിച്ചു അല്ലേ. Sometimes he would even come to take Sachin on his scooter to the park if he didn't turn up for practice. പ്രാക്ടീസിന് പോവാതെ മുങ്ങി നടക്കുന്ന ദിവസങ്ങളിൽ സച്ചിനെ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്കിങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ച്. Then his far-sightedness helped him identifying a world champion in Sachin. അങ്ങനെ ദീർഘവീക്ഷണം ചെയ്തു. തൻ്റെ ശിഷ്യൻ വലിയൊരു പ്ലെയറാവും എന്നുള്ളത് ദീർഘവീക്ഷണം നടത്തിയ ആളാണ് അജ്രേക്കർ സർ. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ദെൻ വരുന്നത് റൈറ്റപ്പ്. റൈറ്റപ്പ് എന്ന് പറയുന്നത് നിങ്ങളോട് എഴുതാൻ പറയുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി പറയാണ്. മോൾഡിങ് എ ലെജൻഡ്. എങ്ങനെയാണ് ഒരു ഇതിഹാസത്തെ വാർത്തെടുക്കുന്നത് എന്നുള്ളതാണ് ടോപ്പിക്. മോൾഡിങ് എ ലെജൻഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കോപ്പി അടിക്കാതെ ഇതേപോലെ നിങ്ങളുടെ വാചകത്തിൽ എഴുതാം. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് വായിക്കാം. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് സം ഹാവ് ഗ്രേറ്റ്നെസ് ത്രസ്റ്റ് അപ്പോൺ ദം. ചിലർ ജന്മനാ ശ്രേഷ്ഠരായിട്ടൊക്കെ ആയിരിക്കും ജനിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവോടായിരിക്കും. ചിലർ ആ കഴിവ് ഉണ്ടാക്കിയെടുക്കും. മറ്റ് ചിലർ ആ കഴിവിന് വേണ്ടിയിട്ട് അത്രമാത്രം പരിശ്രമിക്കും. ആ കഴിവ് താൻ എന്നുള്ളത്. ഇപ്പം ഗോഡ് ഓഫ് ക്രിക്കറ്റ് നമ്മൾ സച്ചിനെ പറയുന്നുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് സച്ചിനാണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഗ്രേറ്റ്നെസ് തൻ്റെ പേരിലാക്കിയെടുക്കാനുള്ള കഴിവ് ചിലർക്കുണ്ട്. ഫോർ അച്ചീവിങ് സക്സസ് ഇൻ ലൈഫ് സം ടൈംസ് വി വാണ്ട് സം വൺ ടു മോട്ടിവേറ്റ് അസ്, സം വൺ ടു ഗൈഡ് അസ്, സം വൺ ടു ഇൻസ്പയർ അസ്. നമുക്ക് ജീവിത വിജയം നേടേണ്ട സമയത്ത് അല്ലെങ്കിൽ നേടുന്ന കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യാൻ, നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും, നേർവഴിക്ക് നയിക്കാൻ. അതുപോലെ സം വൺ ടു ഇൻസ്പയർ അസ്, അതേപോലെ നമുക്ക് നമ്മളെ ആരെങ്കിലും ഒക്കെ പ്രചോദിപ്പിക്കാൻ, നമുക്ക് പ്രചോദനമേകാൻ ആരെങ്കിലും വേണ്ടി വരും.
Here in extract we can see Ajit. Sachin's brother is a person who discovered the talent in him. ഇവിടെ അജിത്ത് ആണ് സച്ചിൻ്റെ ടാലൻറ്റ് കണ്ടെത്തിയ ആൾ. ആൻഡ് അജ്രേക്കർ സാർ ഈസ് എ പേഴ്സൺ ബിഹൈൻഡ് ദി ഹിസ് സക്സസ്. അതുപോലെ അജ്രേക്കർ സാറാണ് അദ്ദേഹത്തിൻ്റെ സക്സസ്സിന് പിന്നിൽ വർദ്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം. ഫൈൻഡിങ് ഔട്ട് ദ ടാലൻസ് ഇൻ സച്ചിൻ ആൻഡ് ഡെവലപ്പിംഗ് ദം വാസ് ദ റോൾ പ്ലേഡ് ബൈ അജിത്ത് ആൻഡ് അജ്രേക്കർ. അപ്പോൾ അജ്രേക്കർ സാറും അജിത്തും കൂടിയാണ് ഇവൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ക്രിക്കറ്ററിനെ കണ്ടെത്തിയതും വളർത്തിയതും. And the great leader and orator Abraham Lincoln was also motivated by his childhood friend Dennis Hanks. അപ്പം നമുക്കറിയാം ലോക പ്രശസ്തനായിട്ടുള്ള നേതാവും അതുപോലെ പ്രാസംഗികനുമായിട്ടുള്ള എബ്രഹാം ലിങ്കണെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ വളരെ പേടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഡെന്നിസ് ഹാങ്സ് എന്ത് ചെയ്യും, തക്കാളിപ്പെട്ടിയുടെ മുകളിലൊക്കെ കയറി നിന്ന് പ്രസംഗിക്കൂ ഏബ് എന്ന് പറയും എബ്രഹാം ലിങ്കണോട്. അങ്ങനെയൊക്കെയാണ് കോൺഫിഡൻസ് നേടി അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റ് ആയതും ലോകമറിയുന്ന ഒറേറ്ററായിട്ട് മാറിയതും. അപ്പം എല്ലാവർക്കും പിന്നിൽ ഒരാളുണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ, അല്ലേ? Almost every great person has a story of someone behind the curtain helping him to grow to fame. താൻ മുന്നിലേക്ക് അല്ലെങ്കിൽ ഫേമസ് ആവുന്നതിലേക്ക് അല്ലെങ്കിൽ താൻ വലിയ പോപ്പുലർ ആവുന്നതിന് മുമ്പിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അണിയറയിൽ കർട്ടന് പിറകിൽ പ്രവർത്തിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. സച്ചിൻസ് ഫാദർ രമേശ് ടെണ്ടുൽക്കർ ഓൾസോ അലൗഡ് ഹിം ടു ചേഞ്ച് ദ സ്കൂൾ ആൻഡ് അഡ്വൈസ്ഡ് ഹിം ടു ടേക്ക് ക്രിക്കറ്റ് സീരിയസ്ലി. ഫാദറായിട്ടുള്ള രമേശ് ടെണ്ടുൽക്കർ ആകട്ടെ മകന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്കൂൾ മാറുകയാണെങ്കിൽ മാറിക്കോളൂ, നീ സീരിയസ് ആയിട്ട് ക്രിക്കറ്റിനെ എടുക്കണം എന്നെല്ലാം പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ നമ്മുടെ പാരൻസിനെ പറ്റി ആലോചിക്കണം. നമ്മളൊരു കാര്യം ചെന്ന് പറയുമ്പോൾ പറയും പഠിക്ക് പഠിക്ക് പഠിക്ക്, അങ്ങനെയല്ലേ പറയുക? അപ്പം അങ്ങനെയല്ലാത്ത ഫാദേഴ്സും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ലോകം അറിയുന്ന ഒരു ക്രിക്കറ്ററെ കിട്ടിയത്, അല്ലേ? He encouraged his son, saying all he wanted him to do was to make his best efforts without worrying about the results. ഫലം എന്താണെന്ന് ആലോചിക്കാതെ നന്നായിട്ട് പരിശ്രമിക്കൂ എന്ന് പറഞ്ഞു കൊടുത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ. സുനിൽ ഗവാസ്കർ ആൻഡ് വിവ് റിച്ചാർഡ്സ് ഇൻസ്പയർഡ് സച്ചിൻ. സച്ചിനെ ഇൻസ്പയർ ചെയ്തവർ ആരൊക്കെയാണ്? സുനിൽ ഗവാസ്കർ ആൻഡ് വിവ് റിച്ചാർഡ്സ്. സെറ്റിംഗ് ദ ഗോൾ ആൻഡ് പെർസ്യൂയിങ് ഇറ്റ് ആർ ദി മെയിൻ ഫാക്ടേഴ്സ് വി സീ ഇൻ ദ ലൈഫ് ഓഫ് സച്ചിൻ. സച്ചിൻ്റെ ലൈഫിൽ സച്ചിൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ലക്ഷ്യമുണ്ടാക്കും, എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിനുള്ള കാരണം. നമുക്കും അതുപോലൊരു ഒരു ലക്ഷ്യം വേണം എപ്പോഴും. ഞാൻ എൻ്റെ കൂട്ടുകാരോടും പറയുന്നതാണ്, കൂട്ടുകളോടും എല്ലാവരോടും ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴും പറയുന്നതാണ്, നമുക്ക് ആദ്യം ഒരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് പരിശ്രമിക്കാനുള്ള, എന്ന് വെച്ചാൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ എങ്ങനെ പോകും? നിങ്ങളുടെ മനസ്സിലൊരു അങ്ങനെ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വേണം കേട്ടോ എപ്പോഴും, എന്നിട്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക വേണം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് സച്ചിൻസ് കോച്ച് രമാകാന്ത് അജ്രേക്കർ യൂസിങ് ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. അപ്പം നിങ്ങൾക്കറിയാം അല്ലേ പ്രൊഫൈൽ റൈറ്റിംഗ് എങ്ങനെയാണെന്ന്? നിങ്ങൾക്കറിയാം. അപ്പോൾ പ്രൊഫൈല് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം, ഇയർ ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഒക്യുപ്പേഷൻ, ഫൗണ്ടർ, ഫേമസ് പ്ലേയേഴ്സ് ട്രെയിൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ് സംഭവം. അപ്പോൾ രമാകാന്ത് അജ്രേക്കർ സർ വാസ് ബോൺ ഇൻ 1932 അറ്റ് മൽവൻ ഇൻ മഹാരാഷ്ട്ര. ഹി വാസ് വെൽ നോൺ ആസ് എ ക്രിക്കറ്റ് കോച്ച്. ഹി വാസ് എ ഫൗണ്ടർ ഓഫ് കമ്മത്ത് മെമ്മോറിയൽ ക്രിക്കറ്റ് ക്ലബ് അറ്റ് ശിവജി പാർക്ക്. ഹി വാസ് ദി കോച്ച് ഓഫ് ദി ഗോഡ് ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, സച്ചിൻ ടെണ്ടുൽക്കർ ആൻഡ് സം ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സ് ലൈക്ക് വിനോദ് കാംബ്ലി ആൻഡ് അജിത് അഗർക്കർ. He was a man of great foresight and vision. He was honored by the country by giving him the Dronacharya Award in 1990 and Padma Shri in 2010. Appo ee reethiyile profile undaga. Appo profile letter writing, notice writing, announcement writing ina kore karyangal undu. Appo ad engine ezhudendathu ennalla njan special lectures upayogichu special classes videos ayittu njan ningalku parney tharam to. അപ്പോൾ ചിലപ്പോൾ അത് SSLC വീഡിയോസിൻ്റെ കൂടെ ആയിരിക്കും. എന്ന് വെച്ചാൽ ചാപ്റ്റേഴ്സായിട്ടല്ല, എക്സ്ട്രാ വീഡിയോസ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് കാണണം. നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ 10-ാം ക്ലാസ് കഴിയുന്നത് വരെയും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ, ആ ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം, ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് എ മീറ്റിംഗ് ടു ഓണർ രമാകാന്ത് അജ്രേക്കർ സാർ. സപ്പോസ് യു ആർ ദ ആങ്കർ ഓഫ് ദ ഫംഗ്ഷൻ. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ഹിം യൂസിംഗ് ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. അപ്പോൾ ഗിവൺ എബവ്. അപ്പോൾ മുമ്പിൽ നമുക്ക് രമാകാന്ത് അജ്രേക്കർ സാറിനെ പറ്റിയിട്ട് നമ്മൾ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു വിവരണങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ,
Dear friends, I have great pleasure in introducing to you the great man who molded the cricket career of Sachin Tendulkar, popularly known as the God of Cricket in India. He was the founder of Kamath Memorial Cricket Club at Shivaji Park. He was the coach of the God of Cricket in India, Sachin Tendulkar, and some outstanding players like Vinod Kambli and Ajit Adgaonkar. He was a man of great foresight and vision. He was honored by the country by giving him the Dronacharya Award in 1990 and Padma Shri in 2010. Sachin rightly said, I owe myself to Ajrekar sir. ഞാൻ എൻ്റെ എല്ലാം അജ്രേക്കർ സാറിന് സമർപ്പിക്കുന്നു അല്ലേ, ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ നമുക്ക് അജ്രേക്കർ സാറിനെ വെൽക്കം ചെയ്യാം അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദൻ ആക്ടിവിറ്റി 3, പേജ് നമ്പർ 29. റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം എ ബ്ലോഗ് അബൌട്ട് ദ ഫേമസ് അത്ലറ്റ് വിൽമ റുഡോൾഫ് റിട്ടേൺ ബൈ ജേസൺ ആൻഡേഴ്സൺ ഇൻ സ്പാർക്ക് പീപ്പിൾ ഡോട്ട് കോം. With the help of your teacher, prepare a blog on your school. നിങ്ങളും ഒരു ബ്ലോഗ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ബ്ലോഗ് എന്ന് പറയുന്നത് ബ്ലോഗ് റൈറ്റിംഗ് ജസ്റ്റ് നമ്മൾ എസ് എഴുതുന്ന പോലെയൊക്കെ തന്നെയാണ് ബ്ലോഗ് എഴുതുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എന്താണോ നമ്മുടെ കണ്ടൻറ്റ് അത് കൃത്യമായിട്ട് പറയുക. ഓക്കെ, ഇപ്പോൾ ബ്ലോഗുകളൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരുപാട് സൈറ്റുകൾ കിട്ടും അല്ലേ. ഇപ്പോൾ ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇൻ അതുപോലെയൊക്കെ ഒരുപാട് സൈറ്റുകളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളെ ജസ്റ്റ് ബ്ലോഗ് എന്താണെന്ന് നോക്കുക. ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ജസ്റ്റ് നോക്കുക കേട്ടോ ബ്ലോഗ് എന്താണ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ അതേപോലെ ഒരെണ്ണം നിങ്ങളുടെ സ്കൂളിനെ പറ്റിയിട്ട് ഓക്കെ ഒരു ബ്ലോഗ് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്ലോഗുകൾ ഉണ്ടാക്കാം, നിങ്ങളുടെ പേരിൽ തന്നെ ബ്ലോഗുകൾ സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇനിൽ നോക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്ലോഗുകൾ ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ കുറേ കാര്യങ്ങൾ പറയണം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ബ്ലോഗിൽ എഴുതാം. അങ്ങനെ ഒരുപാട് പേര് കാണും, ആ രീതിയിൽ ഫേമസ് ആവാനൊക്കെ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ. ഇത്രയാണ് നമ്മളോട് ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുറേ പേര് കമൻ്റ് അയച്ചു. ഈ കമൻ്റാണ് കേട്ടോ ശരിക്കും നമുക്ക് അടുത്ത ഒരു ക്ലാസ് ചെയ്യാനും അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേര് താങ്ക് യു മാം, മിസ് ദിസ് ക്ലാസ് വാസ് മോർ എൻജോയ്ഡ്, കുറേ പേര് പറഞ്ഞു ഒരാക്കില്ല. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ ആൻസേഴ്സ് ഒരുപാട് പേര് കറക്റ്റ് ആൻസേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബേബിച്ചൻ വി എസ്, നിങ്ങൾ പേരെഴുതണം കേട്ടോ. ചിലപ്പം ഇത് നിങ്ങളുടെ പാരൻസിൻ്റെ പേരായിരിക്കും, അപ്പം നിങ്ങളുടെ പേരെഴുതണം. അപ്പോഴാണ് എനിക്കത് അനൗൺസ് ചെയ്യുമ്പം നിങ്ങളുടെ പേരും കൂടി പറയാനല്ലോ രസം. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതണം. മാക്സിമം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആൻസേഴ്സ് തന്ന ആൾക്കാർക്ക് കേട്ടോ, അല്ലാത്തവർക്ക് ലവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗുഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞു ബിജു കുമാർ. ബിജു കുമാർ ബൈജു ആണോ ബിജു ആണോ എന്നറിയില്ല. അപ്പം എന്തായാലും രമാകാന്ത് അജ്രേക്കർ സർ ആൻസേഴ്സ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു, കൺഗ്രാറ്റ്സ്. അതേപോലെ മുജീബ് അഞ്ച് ചവിടി ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്. അതേപോലെ റഫീഖ് മുണ്ടശ്ശേരി, വെരി ഗുഡ്. ദെൻ സൈനു ജി കെ, വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ദെൻ വരുന്നത് സൈനു കെ മറൂഫ്. മറൂഫ് ഒക്കെ വിക്ടേഴ്സിനേക്കാൾ നല്ല ക്ലാസ്സാണ്, വിക്ടേഴ്സിലെ ക്ലാസ് തന്നെയാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ. കാരണം ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കേണ്ടത്, ഞാൻ നിങ്ങൾക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ദെൻ അനന്തു വിനു കുമാർ, കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ അനന്തു ഓക്കെ ജയന്തി, സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താങ്ക് യു സോ മച്ച്. അതുപോലെ ജസീൽ മുഹമ്മദ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ വരുന്നത് ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ വർക്കിംഗ് വേൾഡ് ആൻസർ തന്നിട്ടുണ്ട്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ റെജി പോൾ, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ വരുന്നത് അജു സിപ്സ് ഷിപ്സ്, ഓക്കെ റെജീല, ഓക്കെ മാം മൈ നെയിം ഇസ് റെജീല, വെരി ഗുഡ്. റെജീല കുട്ടി, വെരി ഗുഡ്, നല്ലതായിട്ട് ആൻസർ പറഞ്ഞു. ഇനി ചോദിക്കുന്നതിനും ആൻസർ പറയണം കേട്ടോ. അതുപോലെ സാദിയ ജേസൽ, ഓക്കെ സാലിമ, സാലിമ കഴിഞ്ഞ ആൻസറും കഴിഞ്ഞ വീഡിയോൻ്റെയും ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, വെരി ഗുഡ്, നല്ല കുട്ടിയാണ്. ഓക്കെ, ദെൻ വരുന്നത് അശ്വനി കെ, അശ്വനി കറക്റ്റായിട്ട് പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ദെൻ വരുന്നത് ഷജന യൂസഫ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ദെൻ ശ്രീബ ജയകുമാർ, വെരി ഗുഡ്, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. ദെൻ മിനു ഹംദൻ, മിന്നു ഹംദൻ, ഓക്കെ വെരി ഗുഡ്, വെരി ഗുഡ്. ഫവാസ് മുഹമ്മദ്,
കറക്റ്റായിട്ട് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ് മോനെ. ദെൻ മുഹമ്മദ് കുട്ടി സി എം. വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. ദെൻ വരുന്നത് ആദിൽ മുഹമ്മദ്. വെരി ഗുഡ്. ദെൻ വരുന്നത് നേവ നീരജ്. വെരി ഗുഡ്, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ദെൻ അബി വോൾഗർ. അബി വോൾഗർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഭിഷേക് വിജയ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ടീച്ചർക്ക് വെരി ഗുഡ് മാത്രമേ അറിയുള്ളൂ, ചോദിക്കുള്ളൂ എന്തെങ്കിൽ. നന്നായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്, വളരെ സന്തോഷമാണ്. ഷംന അസ്കർ, വെരി ഗുഡ്. ദെൻ കേശവൻ കെ കെ ഡി. ഓക്കെ, ധനുശ്രീ. ഓക്കെ, ധനുശ്രീ, വെരി ഗുഡ്. നല്ല ക്ലാസ്, നല്ലോ മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു സലീം, താങ്ക് യു സോ മച്ച്. അതുപോലെ നസറക് നസാർക്ക് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു, വെരി ഗുഡ്. ദെൻ റീന ബാബു കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. ആഫ്രീൻ ഹഫി കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു. അപ്പോൾ ഇത്രയും പേരാണ് ഇതുവരെ നമ്മൾ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ആൻസർ ചെയ്ത ആളുകളാണ് കേട്ടോ. അപ്പോൾ എക്സലൻറ്റ്, നിങ്ങൾ നന്നായിട്ട് ആൻസേഴ്സ് പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾ ഇനിയും വീഡിയോസ് കാണണം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസേഴ്സ് ഇതുപോലെ കമൻ്റ് ആയിട്ടിടണം. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, സി യു.